നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഷിബു കെൻ വൈദ്യർ, മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച്. എല്ലാ പേർക്കും മൺവീട്ടിൽ ആയുർവേദിക്കിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രായമാകുമ്പോൾ, പോട്ടെ 35 വയസ്സ് കഴിയുമ്പോൾ തന്നെ കണ്ണുകൾക്ക് കാഴ്ച കുറയും. ചില അക്ഷരങ്ങളൊക്കെ രണ്ടായിട്ട് കാണാം. നമ്മൾ വൈകുന്നേരം യാത്ര ചെയ്യുമ്പോൾ ലൈറ്റൊക്കെ 3-4 കാണാം. പുറത്തോട്ട് നോക്കുമ്പോൾ മഴ പെയ്തില്ലെങ്കിലും മഴ പെയ്യുന്നതായിട്ട് തോന്നും, ഫീലിംഗ് ഉണ്ടാകും. പൊടി നിറഞ്ഞ അന്തരീക്ഷമായിട്ട് തോന്നാം. അതുപോലെ തന്നെ കണ്ണിനകത്തു നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാം. കണ്ണടച്ചിട്ട് തുറക്കുമ്പോൾ ചുമന്ന അല്ലെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡുകളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതായിട്ട് കാണാം. അങ്ങനെ ഒരുപാട് അസ്വസ്ഥതകൾ നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ നേത്രനാടിയിൽ ഉണ്ടാകുന്ന തകരാറുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ എന്തെങ്കിലും ഫംഗസ് ഡിസീസുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും നീർവീഴ്ചകൾ, അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ബ്ലീഡിങ്ങുകൾ, അങ്ങനെ എന്താ നിരവധി കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സൈനസിനകത്തൊക്കെ വെള്ളം കെട്ടുക, അല്ലെങ്കിൽ മൂക്കൊലിപ്പ്, ശക്തമായ മൂക്കൊലിപ്പ് ഉണ്ടാകുന്ന രോഗങ്ങൾ, നിരവധി തര അസുഖങ്ങൾ കൊണ്ടും ഇത്തരം നേത്ര സംബന്ധമായ രോഗങ്ങളുണ്ടാകാം. വിട്ടുമാറാത്ത അലർജിയുള്ള ആളുകൾക്കും നേത്ര രോഗങ്ങളുണ്ടാകാം. എന്തിനും ഏതിനും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഒരു കാലം കഴിയുമ്പോൾ ആദ്യം കണ്ണുകൾക്ക് തന്നെയാണ് അസുഖം ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നതെല്ലാം ഡീസൽ പുക നിറഞ്ഞ, എന്നുവെച്ചാൽ പൂർണ്ണമായിട്ടും മാലിന്യം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നത്. ഈ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്കകത്തേക്ക് ഇതേപോലുള്ള പെട്രോളിയം കെമിക്കലുകൾ, അതേപോലെ കരി, ഇതെല്ലാം നമ്മുടെ കണ്ണിനകത്ത് പെടാം. ഇതെല്ലാം നമ്മുടെ നേത്രത്തിന് സാരമായ തകരാറുകളുണ്ടാക്കും. പിന്നെ മറ്റെന്തെങ്കിലും ഫംഗസ് ബാധകളോ ബാക്ടീരിയ ബാധിച്ചിട്ടോ കണ്ണിന് രോഗങ്ങൾ വന്ന് കാഴ്ച നശിക്കുന്ന ആളുകളുമുണ്ട്. വിവിധ തരത്തിൽ, ഒരുപാട് തരത്തിൽ പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കണ്ണുകൾക്ക് രോഗം വരാൻ. ഒരു കാലഘട്ടത്ത് ധാരാളം ആളുകൾ കണ്ണിൽ ചികിത്സ നടത്തിയിട്ടുണ്ട്. വിദഗ്ധന്മാരെ വൈദ്യന്മാരുണ്ടായിരുന്നു, അവരെ കണ്ണ് കഴുകൽ ചികിത്സ വളരെ പേര് കേട്ടതാണ്. ഇന്നും കർണാടകയിലൊക്കെ, അല്ലെ തമിഴ്നാട് ചില സ്ഥലങ്ങളിലൊക്കെ കണ്ണ് കഴുകൽ എന്ന് പറയുന്നൊരു ചികിത്സാവിദ്യയൊക്കെ ഉണ്ട്. ഇപ്പം ഞാനത് പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാനങ്ങനെ ആർക്കും അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഞാൻ കൂടുതലും ആൻറ്റി ഏജിങ് ആണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പ്രായത്തിനെ എങ്ങനെ കുറയ്ക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ഗവേഷണം നടത്തുകയും അതിന് ഒരുപാട് തരത്തിലുള്ള റിസർച്ച് ചെയ്യുന്നതുമാണ് ഞാൻ. പക്ഷേ അത് ഒരു പരിധിവരെ മരുന്നുകൾ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ആളുകൾക്ക് ഒരുപാട് ഗുണം കിട്ടിയിട്ടുമുണ്ട്. അത് വലിയ സന്തോഷമാണ്. ഇവിടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ഔഷധസസ്യമുണ്ട്. ഈ ഔഷധസസ്യത്തിൻ്റെ പേരാണ് കരിങ്കുറിഞ്ഞി. സാധാരണ കരിങ്കുറിഞ്ഞി എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നറിയാമല്ലോ. കരിങ്കുറിഞ്ഞി രസായനം എന്നൊരു പേരിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മരുന്ന് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ കരിങ്കുറിഞ്ഞി രസായനം എന്ന് പറഞ്ഞ് വാങ്ങിച്ച് കഴിക്കുന്ന സാധനം സത്യത്തിൽ കുറേ ശർക്കരയും കരിപ്പെട്ടിയും കുറേ പൊടിയും ഒക്കെ ചേർത്തിട്ടാണ്. ഇതിൽ കരിങ്കുറിഞ്ഞി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. അപ്പോൾ കരിങ്കുറിഞ്ഞി കഷായം വെച്ചാണ് കരിങ്കുറിഞ്ഞി രസായനമൊക്കെ ഉണ്ടാക്കുന്നത്. ശർക്കര ചേർത്തിട്ടുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ. പക്ഷേ സത്യസന്ധമായിട്ട് കരിങ്കുറിഞ്ഞിയെ പഞ്ചസാര ചേർക്കാതെയാണ് മരുന്നുണ്ടാക്കേണ്ടത്. പഞ്ചസാര എന്ന് വെച്ചാൽ മീൻസ് കരിപ്പെട്ടി, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കാതെ നമുക്ക് രസായനങ്ങൾ ഉണ്ടാക്കാം കുറിഞ്ഞിയിൽ നിന്നും. വളരെ നല്ല ഫലമായിരിക്കും ഈ ഔഷധം. ഞാനിവിടെ പറഞ്ഞിരുന്നത് കരിങ്കുറിഞ്ഞി രസായനം എന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ച് കഴിക്കുന്നത് നിങ്ങൾക്കറിയാം. ഈ കരിങ്കുറിഞ്ഞിയുടെ ഇലകൾക്ക്, അതായത് വളർച്ച കൂടുതൽ വരാത്ത കുറിഞ്ഞിയുടെ ഇലകളുണ്ട്, ഒരു 10 ദിവസമൊക്കെ ആയ ഇലകൾ, 20 മുതൽ 35 ദിവസം മുതൽ 40 ദിവസമൊക്കെയാണ് കരിങ്കുറിഞ്ഞിയുടെ ഇലകൾ വാടാതെ നിൽക്കുന്നത്. ഇലകൾ നമ്മൾ മൈക്രോസ്കോപ്പ് വഴി കാണുകയാണെങ്കിൽ എന്താ പറയുക, മനോഹരമായ ഒരു സ്വർഗം പോലെ നമുക്ക് കാണാം. അത്ര ഭയങ്കര ഭംഗിയാണ് മൈക്രോസ്കോപ്പ് വഴി നമ്മളിതിൻ്റെ ഇലകളെ നമ്മൾ നോക്കിക്കാണുമ്പോൾ. ഇനിയൊരു അവസരത്തിൽ നമുക്ക് മൈക്രോസ്കോപ്പ് ക്യാമറയൊക്കെ വാങ്ങിച്ചിട്ട് ഞാനത് കാണിച്ചു തരാം. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ
സാധാരണ രീതിയിൽ സൂം ചെയ്തെടുത്ത ക്യാമറ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് അതിനെ കാണിച്ചു തരാനേ പറ്റുന്നുള്ളൂ. ഇനി അടുത്ത അവസരത്തിൽ ഉറപ്പായിട്ടും ഞാൻ അതൊക്കെ ചെയ്തു തരും. ഈ ഇത്രയും മനോഹരമാണ് ഇതിൻ്റെ പ്രതലങ്ങൾ. ഈ കരിങ്കുറിഞ്ഞി നമ്മൾ പ്രായപൂർത്തിയാകാത്ത ഇലകളെ പറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അതിനെ ഒന്ന് കൈക്കകത്ത് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുക. ഒരു മൂന്നിലകൾ എടുത്തോ, മൂന്നല്ലെങ്കിൽ നാലിലകൾ എടുത്ത് നന്നായിട്ട് അതിനെ കൈക്കകത്ത് വെച്ച് ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പുഴിയാം. വലത്തോട്ട് ഇങ്ങനെ 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 പുഴിയണം. ഇങ്ങനെ പുഴിയുമ്പോൾ നമുക്ക് ചാറ് കിട്ടും. പിന്നെ ആ ചാറാകുന്ന സമയം തന്നെ ഒരു ചെറിയ ഒരു തുണിയിലകത്തേക്ക് ഇതിനെ അങ്ങോട്ട് കിഴി പോലെ നമ്മളിതിനെ എടുത്തിട്ട് തുണിയിലകത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ ഇങ്ങ് എടുക്കണം. എടുത്തിട്ട് നമ്മൾ അടുത്ത ഈ കിഴി കെട്ടി വെച്ചിരിക്കുന്ന കരിങ്കുറിഞ്ഞിയുടെ ചാറ്, ചാറെന്ന് വെച്ചാൽ തണ്ടെല്ലാം കൂടി വരും, ഇല മാത്രം നമ്മളിങ്ങനെ കിഴക്കിയെടുക്കുമ്പോൾ ചാറ് വരും. അത് നമ്മളിങ്ങനെ കണ്ണ് തുറന്നിട്ട് ഇതേപോലെ കണ്ണിൻ്റെ ഈ അറ്റവുമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മൂന്ന് ഡ്രോപ്പ് വീതം ഇവിടെ ഈ വലത്തെ സൈഡും ഇടത്തെ സൈഡും മൂന്ന് ഡ്രോപ്പ്, ആറ് അതേപോലെ നമുക്ക് ഓരോ മൂന്ന് ഡ്രോപ്പ് വീതം നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വളരെ ലൈറ്റായിട്ട് കിട്ടിയാൽ മതി. ഇത് നമ്മൾ ചെയ്യുന്ന സമയം വൈകുന്നേരം 5 മണിക്കായിരിക്കണം. 5 മണിക്ക് ചെയ്തൊരു 10 മുതൽ 11 ദിവസം വരെ ഇത് ചെയ്യുകയാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാവും. ഇത് വെറുതെ ഈ പറയുന്നതൊന്നുമല്ല. ഇനിയിപ്പോൾ കുറേ ആളുകൾ ഇനിയിപ്പോൾ കരിങ്കുറിഞ്ഞായിരിക്കും. ഞാൻ മുക്കൂറ്റിയെപ്പറ്റി പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ വൃദ്ധന്മാർ യുവാവാകുമെന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്ന സംഭവങ്ങൾ കണ്ടാൽ സത്യത്തിൽ ഇങ്ങനെ ഒരു ചാനൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അത്ര മോശമായിട്ടാണ് ആളുകൾ മുക്കൂറ്റി കുറുക്കുക ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. പഞ്ചാര ചേർത്ത് ഔഷധം, അതായത് ശർക്കര ചേർത്തുള്ള ഔഷധങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങളുടെ കണ്ണുകളെ രക്ഷിക്കാൻ ഏറ്റവും നല്ല മരുന്നാണ് കുറിഞ്ഞി. ഇത് 9 മുതൽ 11 ദിവസം നിങ്ങൾ കണ്ണുകളിൽ നിങ്ങളത് ഈ പറഞ്ഞ മാതിരി നിങ്ങൾ ഉപയോഗിക്കാമെങ്കിൽ നിങ്ങളുടെ കാഴ്ച നല്ല ക്ലീനായിട്ട് തിരിച്ചു കിട്ടും. പിന്നെ ഒരു വാദസംഹാരിയാണ്. നമുക്ക് വാദം വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങളും സൈഡ് എഫക്റ്റുകളൊക്കെ മാറ്റാൻ കരിങ്കുറിഞ്ഞി ഒരു ഉഗ്രൻ മരുന്നാണ്. കരിങ്കുറിഞ്ഞി, കരിവാലൻ കുറിഞ്ഞി, ആനക്കുറിഞ്ഞി, ചെറിയ കുറിഞ്ഞി, അതേപോലെ തന്നെ നീലക്കുറിഞ്ഞി, അങ്ങനെ കുറിഞ്ഞി വർഗ്ഗങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് കരിങ്കുറിഞ്ഞിയാണ്. അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ ഒരു അറിവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മറുപടി പറഞ്ഞിരുന്നതാണ്. ഈ ഒരു മരുന്ന് ഞങ്ങളിൽ ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞാലും വിളിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ജനറൽ മരുന്നാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്, അല്ലാതെ ഇത് നമുക്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് തരാനുള്ള അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഒരുപാട് ആളുകൾ വീഡിയോ കാണുമ്പോൾ അടുത്ത നിമിഷം ഈ ഒരു മരുന്ന് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചാൽ വിളിക്കുന്നത് നടക്കാത്ത കാര്യമാണ്. ഇത് പച്ചയ്ക്ക് തന്നെ സ്പോട്ടിൽ ഉപയോഗിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഇതിലൊരു മരുന്ന് ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കി തന്നിരുന്നിരുന്നാലും അത് എഫക്റ്റ് ആയിരിക്കത്തില്ല. കാരണം ഇത് ഇപ്പോഴുണ്ടാക്കി ഇപ്പം തന്നെ ഉപയോഗിക്കണം, എന്നാലേ ഫലിക്കുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.